ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുകയാണ്. ഈ പട്ടുപാവാട നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബെൽറ്റും ഹുക്കും വെച്ചാണ്. ബെൽറ്റും ഹുക്കും വെച്ച് എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് വിട്ട് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് കൂടുതൽ അളവ് കൊടുക്കേണ്ടത്, നമ്മുടെ സൈഡുകൾ ഒത്തിരി നീണ്ടു നിൽക്കാതെ തുടിച്ചു നിൽക്കാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്. നമ്മളൊരു സെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. സ്കേർട്ടിനായിട്ട് മാത്രം നമുക്ക് 2.5 മീറ്റർ ഉണ്ട്. നമ്മളൊരു ടീനേജുകളുടെ അളവിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ നമ്മുടെ ക്ലോത്തിനെ ഒന്ന് അളന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ അളന്നെടുക്കുമ്പോഴത്തേന് നമ്മൾ രണ്ടായിട്ടാണ് ക്ലോത്തിനെ മടക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് 1 മീറ്റർ എന്ന് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 മീറ്റർ ആണ് ഇപ്പോൾ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്നത്. ഇനി ബാലൻസ് നമ്മൾ അളക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ 1.5 മീറ്ററോടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് 2.5 മീറ്റർ ആണ് ടോട്ടൽ എടുത്തിരിക്കുന്നത്. നമ്മൾ സെറ്റായിട്ടുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഏതൊരളവുകാർക്കും ലെങ്ത് എടുക്കേണ്ട മെത്തേഡാണ് പറയുന്നത്. നമ്മൾ ടോട്ടൽ ലെങ്ത്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് കിട്ടേണ്ടത്, ആ ലെങ്തിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കണം. ആ 2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ബെൽറ്റിനുള്ളതാണ്. അപ്പം നമ്മളുടെ എക്സാമ്പിൾ പറയുകയാണ്, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം 39 ഇഞ്ചാണ് കിട്ടേണ്ടത്. അതിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കുന്നു. അപ്പം നമുക്ക് 37 ഇഞ്ചാണ് നമ്മുടെ ഈ ക്ലോത്തിന് വേണ്ടത്. ആ 37 ഇഞ്ച് നമ്മൾ നേരിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യണം, നമ്മളുടെ ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് വേണം. അതിനായിട്ട് നമ്മൾ 1 ഇഞ്ച് കൂടെ കൊടുക്കുന്നു. അപ്പം 38 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത്. അപ്പം ഏതൊരാളും അവനവൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുക. എന്നിട്ട് ആ കിട്ടുന്ന എത്രയാണോ അതിനോട് കൂട്ടത്തിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ലെങ്ത് എടുക്കേണ്ട മെതേഡ്. അപ്പം 2 അളവ് കൊണ്ട് മാത്രം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ വിഡ്ത് എടുക്കേണ്ട മെതേഡൂടെ പറയാവേ. നമ്മളിപ്പോൾ ഇവിടെ സെറ്റായിട്ടുള്ള ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2.5 മീറ്റർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ക്ലോത്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് മുറിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മെതേഡ് ചെയ്യാവേ. നമ്മളുടെ വേസ്റ്റിൻ്റെ അളവ്, അതായത് പാവാട എവിടെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് എത്രയാണെന്നുള്ളത് അളന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ 1/4 നമ്മൾ ക്ലോത്ത് വാങ്ങിച്ചേച്ചാൽ മതിയേ. നമ്മളുടെ വേസ്റ്റ് അളവിൻ്റെ 1/4 ക്ലോത്ത് വാങ്ങിക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലീറ്റോട് കൂടി കിട്ടുവേ. ഇനി നമുക്ക് അത്രയും വേണ്ട എങ്കിൽ 3/2 വാങ്ങിച്ചാലും മതി. ആ രീതിയിലാണ് വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ലെങ്ത് എടുക്കുന്ന മെതേഡും വിഡ്ത്ത് എടുക്കുന്ന മെതേഡും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊരു അളവുകാരും അവനവൻ്റെ രീതിയിൽ ചെയ്തെടുത്തേച്ചാൽ മതിയേ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ മെതേഡ് നമുക്ക് പറയാവേ. നമ്മളിങ്ങനെ വിഡ്ത്തിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ഏത് അളവുകാരാണെങ്കിലും 1 ഇഞ്ച് 2 സൈഡിലും ഇതുപോലെ വിഡ്ത്തിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഓപ്പണായിട്ടൊക്കെ ഇടാനായിട്ടുള്ള ഭാഗമാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുമേ. ആ 1 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ തമ്മിൽ നമ്മൾ ഇതുപോലെ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ 1 ഇഞ്ച് വരുന്നിടം തമ്മിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബാക്കി ക്ലോത്തിനെ നമ്മൾ വിഡ്ത്ത് വൈസാണ് ഇതുപോലെ നമ്മൾ ഇങ്ങനെ പിടിച്ചെടുത്ത് കറക്റ്റ് സെൻറ്റർ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ കറക്റ്റ് സെൻറ്റർ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ ആ 1 ഇഞ്ച് പിടിച്ചിട്ടില്ലേ, അവിടേക്ക് ആ കറക്റ്റ് സെൻറ്റർ കൊണ്ടുവന്ന് വെക്കുക. ആ 1 ഇഞ്ചിലേക്കാണ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ്. അതായത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വരുമ്പം കറക്റ്റ് അല്ല ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. ആദ്യമേ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നിന്നാണ് നമ്മൾ കറക്റ്റ് സെൻറ്ററും വീണ്ടും അതിൻ്റെയും സെൻറ്ററും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇത് നമ്മളുടെ ഒരു എളുപ്പവഴിയാണ്. ഇനി നമ്മൾ 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് 1.5 എന്നുള്ളത് 2 or 2.5 ഒക്കെ ഇട്ട് കൊടുക്കാം ടീനേജുകളിനെ. അപ്പം നമ്മളിപ്പം ക്ലോത്ത് 2.5 മീറ്ററേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ 1.5 ഇഞ്ച് ഡിസ്റ്റൻസാണ് ഇട്ട് കൊടുക്കുന്നത്. പ്ലീറ്റ്സിന് വീതി കൂടുമ്പോൾ നമ്മുടെ സ്കേർട്ടിന് ഭംഗി കൂടുവേ, അതായത് അകത്തേക്കുള്ള മടക്ക് കൂടുമ്പോൾ. നമ്മളിപ്പോൾ 1.5 ഇഞ്ച് മടക്കി കൊടുക്കുന്ന രീതിയിൽ മാത്രമാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ ആണെങ്കിലും ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മൾ ആദ്യമേ ഇട്ട് എടുത്തിരിക്കുന്ന ആ 1 ഇഞ്ച് ഇട്ട് കൊടുത്തു. അതിന് അത് കഴിയുമ്പോൾ ആദ്യത്തെ 1.5 ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ ഇൻറ്റുവാണ് ഇട്ട് കൊടുത്തത്. അത് കഴിയുമ്പോൾ തൊട്ട് 1, 2, 3 എന്നിട്ടു. വീണ്ടും റിപ്പീറ്റ് നമ്മൾ 1, 2, 3 എന്ന് ഇടുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ നമ്മൾ ഈ വിഡ്ത്ത് മൊത്തവും നമ്മൾ ഈ 1, 2, 3 എന്നുള്ള ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബാക്കിയുള്ളടത്തെല്ലാം നമ്മൾ ക്ലോത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസിൽ ഇതുപോലെ നമ്മളിങ്ങനെ 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 1.5 എന്നുള്ളത് 2 വേണമെങ്കിലും നമുക്ക് കൊടുക്കാവ, നമ്മളുടെ ക്ലോത്തിൻ്റെ അളവനുസരിച്ച്. ആദ്യമേ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന 1.5 ഇഞ്ചു ആണ്, അതങ്ങനെ തന്നെ കൊടുക്കണം. പിന്നെ 1 എന്നിട്ടിടത്ത് നിന്ന് നമ്മൾ 3 മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യമേ നമ്മൾ 1 ഇഞ്ച് ഇട്ടു, അതിന് ശേഷം 1.5 ഇട്ടു, ആ 1.5 നമ്മൾ ഇൻറ്റു ഇട്ടത്, ബാക്കി 1, 2, 3 എന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് 1 നിന്ന് 3 നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ അളന്ന് വരുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു കട്ട് ചെയ്തിട്ട് പോയിൻറ്റിലെത്തും. ആ പോയിൻ്റ് വരെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തണം. നിർത്തിയതിന് ശേഷം നമ്മളുടെ ആദ്യത്തെ 1 ഇഞ്ച് മുതൽ, ആ 1 ഇഞ്ച് ഉള്ളത് നമ്മൾ നീട്ടി നിർത്തിയതിന് ശേഷം ആ 1 ഇഞ്ച് മുതൽ ഉള്ള നമ്മളുടെ ടോട്ടലി പ്ലീറ്റ്സ് ഇട്ടതിൻ്റെ അത്രയും അളവ് നമുക്ക് നോക്കണം. എന്നിട്ട് നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ കിട്ടുന്നതാണോ ഈ കിട്ടിയിരിക്കുന്നത് നമ്മൾ നോക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് എന്ന് പറയുന്നത് 28.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ആ 28.5 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പം നമുക്ക് 7 സംതിങ് ആണ് വേണ്ടത്. അപ്പം നമുക്ക് അതിൽ കൂടുതൽ ഇപ്പം കിട്ടിയിട്ടുണ്ട്. അതിനിനി നമ്മളിനി ഇത് അഴിക്കാനൊന്നും പോകണ്ട, നമ്മൾക്കിനി ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇത്രയൊക്കെ ഒരു അല്പം വ്യത്യാസമേ ഉള്ളെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയെന്നാണ് ഇനിയും കാണിക്കുന്നത്. നമ്മൾ ഇനിയും ഈ ഒരു പോയിൻ്റിൽ നിന്ന് 1.5 അളക്കുക, എന്നിട്ട് അകത്തേക്ക് കുറച്ചേറെ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ അകത്തേക്ക് കയറ്റി വയ്ക്കുക. 2 ഇഞ്ചൊക്കെ വെച്ച് മതി. അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പം നമ്മളുടെ സ്കേർട്ടിന് നല്ലോണക്ക് വീതി താഴ്ഭാഗത്ത് കിട്ടുകയും ചെയ്യും. മുകൾ ഭാഗം കണ്ടാൽ ഒരേ ലെവലിൽ നല്ല വശത്തൂടെ കാണുകയും ചെയ്യുവേ. ഇനി നമ്മൾ കറക്റ്റ് അതേ അളവിൽ തന്നെ പ്ലീറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് നമ്മൾ ഒരു 2 മീറ്റർ ക്ലോത്തൊക്കെ മതി ലൈനിങ്ങിനായിട്ടുള്ളത്. അതിൻ്റെ പ്ലീറ്റ്സ് കറക്റ്റായിട്ടൊന്നും വരണമെന്നൊന്നുമില്ല. നമ്മളിങ്ങനെയൊക്കെ ഇട്ട് ഇടയ്ക്കൂന്നൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മളുടെ നല്ല വശത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യുവേ. ഇനി നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്ത് ആ 1 ഇഞ്ച് എവിടെയാണെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ 1 ഇഞ്ച് നമുക്കിങ്ങനെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു 4, 4.5 ഇഞ്ച് വരെയൊക്കെ നമ്മൾ താഴേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. 2 സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണേ. നമ്മളിവിടുന്ന് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയും ആ 1 ഇഞ്ച് ഇങ്ങനെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് 2 സൈഡും. കാരണം നമ്മളിത് ബെൽറ്റാണ് വെച്ച് കൊടുക്കുന്നത്, ബെൽറ്റ് വെച്ച് കൊടുക്കാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യമേ 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഇട്ടത്. ഇനി ബെൽറ്റിനായിട്ടുള്ളത് നമ്മൾ ലൈനിങ്ങൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് നമ്മുടെ ബോർഡർ വെളിയിൽ കാണുന്ന രീതിയിലൊക്കെ നമ്മൾ ആക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 5.5 ഇഞ്ചോളം നമ്മൾ വിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബെൽറ്റിന് നമ്മളുടെ സ്കേർട്ടിനെക്കാട്ടിയും കുറേയേറെ ലെങ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ ആ സ്റ്റിച്ചിങ് പോയിൻ്റ് ഏതാണോ വന്നിരിക്കുന്നത് ആ സ്റ്റിച്ചിങ് പോയിൻറ്റിലേക്കാണ് വെച്ച് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്ത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം നമ്മൾ വളരെ സ്ലോയി ചെയ്യണമെങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ വീഡിയോയിൽ വളരെ ഫാസ്റ്റായിട്ടൊക്കെ കാണിക്കുന്നു എന്നേ ഉള്ളൂ, വളരെ സ്ലോയിലാണ് ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത്. നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കമൻറ്റൂടെ ചെയ്യണേ. നമ്മൾ അടുത്തടുത്ത് വന്നപ്പോഴും നമ്മളുടെ ബാലൻസ് ഉള്ളതിനെ കട്ടൊന്നും ചെയ്യേണ്ട, അകത്തേക്ക് അങ്ങ് മടക്കി കൊടുത്ത് നമ്മൾ ആ കറക്റ്റ് ഏതാണോ പോയിൻ്റ് ആ പോയിൻറ്റിലേക്ക് വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ സ്റ്റിച്ചും നമുക്ക് 2 ടൈംസ് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തിരിക്കുക. നല്ല വശത്താണ്, നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്താൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഭാഗം എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ ഒരു സൈഡ് 1.5 ഇഞ്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ വരുമ്പോൾ നല്ല നീറ്റായിട്ട് നമ്മൾ കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുത്ത് വേണം ഇവിടെ എല്ലാം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്.
ഇനി നമ്മൾ ഈ ബെൽറ്റിനെ റോങ് സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല വശം ഇപ്പം നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്, ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല വശത്തിലൂടെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഈ ബെൽറ്റ് വെച്ച് കൊടുക്കുമ്പോൾ ഈ ബെൽറ്റും സ്കേർട്ടൂടെ വരുന്ന ആ ഒരു പോയിൻറ്റിലൂടെയാണ് നമ്മളിപ്പം ഇങ്ങനെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ വല്ല ഇവിടെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ക്ലോത്തിനെ പിടിച്ച് വലിക്കരുത്. ക്ലോത്ത് എങ്ങനെയാണോ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്നത് അതുപോലെ അങ്ങ് വിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് തോന്നും. അതൊന്നും വരാതിരിക്കണമെങ്കിൽ നല്ല നീറ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ ക്ലോത്ത് കിടക്കുന്നത് അതുപോലെ അങ്ങ് ഒട്ടും വലിക്കാതെ ചെയ്ത് കൊടുത്തേച്ചാൽ മതിയേ. നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നല്ല ഭംഗിക്ക് ബെൽറ്റിൻ്റെ പോർഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്കേർട്ടിനെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡൂടെ ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അതിനായിട്ടും അതിന് മുന്നേ നമ്മളുടെ ഈ അളവുകളെല്ലാം നമുക്ക് 28.5 ഇഞ്ചാണ് സീം എലവൻസ് എല്ലാം കൂടി. 1.5 ഇഞ്ച് തയ്യലെത്തുമ്പോൾ നമ്മൾ ഈ സൈഡ് ഇട്ടിട്ടുണ്ട്, അതിൽ കൂടുതൽ ഇടരുത്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് 1.5 ഇഞ്ച് കൂടെ കൂടുതൽ ഇടാവുള്ളൂ. നമുക്ക് 27 ആണ് വേണ്ടത്, 1.5 ഇഞ്ച് കൂടെ കൊടുത്ത് 28.5 ഇഞ്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡുകൾ ലെങ്ത് ഒന്ന് നമുക്ക് നോക്കിയേക്കാവേ, കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിപ്പം കറക്റ്റായിട്ട് 39 ഇഞ്ച് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ അതെല്ലാം കറക്റ്റായിട്ട് കിട്ടുമേ. അതിനുശേഷം നമ്മൾ ഈ സൈഡുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത്രയും നമുക്ക് വീതിയുള്ളത് കൊണ്ട് ലൈനിങ്ങോടെ കൂട്ടി വെച്ച് അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണേ അങ്ങനെയും കൊടുക്കാം. നമ്മളിപ്പോൾ ലൈനിങ്ങുമായിട്ട് കൂട്ടി വെച്ചാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എവിടെയാണോ കറക്റ്റ് ആ പോയിൻ്റ് വരേണ്ടത് നമ്മുടെ വേസ്റ്റിൻ്റെ വിഡ്ത്ത്, നമുക്കിപ്പോൾ 27 ഇഞ്ചാണ് വേണ്ടത്, ആ 27 ഇഞ്ച് എവിടെയാണോ വരുന്നത് അത് നമ്മളിങ്ങനെ അളന്ന് നോക്കുക. ആ 27 വരുന്ന പോയിൻ്റിൽ നമ്മൾ മാർക്ക് ചെയ്യുക, അവിടേക്ക് നമ്മളിങ്ങനെ ഹുക്ക് വെച്ച് കൊടുക്കുകയാണ്. 1.5 ഇഞ്ച് നമുക്ക് കൂടുതൽ സൈഡിൽ കിട്ടിയിട്ടുണ്ട്, അതിൽ കൂടുതൽ ഇടരുത്, ആ സൈഡ് ഇങ്ങനെ തുടിഞ്ഞ് കിടക്കും. 1 ഇഞ്ച് കൊടുത്താലും മതിയേ. നമ്മളിപ്പോൾ 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സാധാ സൂചി നൂല് ഉപയോഗിച്ച് അതിൻ്റെ 2 ഹോളുണ്ട്, അതുവഴി അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയേ. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഹുക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഹോളുണ്ട്, ആ ഹോള് വഴി നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് അത് ഉറച്ചിരിക്കുന്നെന്ന് തോന്നുന്നിടം വരെ സ്റ്റിച്ച് ചെയ്തങ്ങ് കൊടുത്തേച്ചാൽ മതിയേ. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പം 2 ഹുക്കും 2 ഹോളും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല നീറ്റായിട്ട് നമ്മളുടെ കറക്റ്റ് വിഡ്ത്തിൽ നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ബെൽറ്റിൻ്റെ വെച്ച് കൊടുക്കുമ്പോഴും ഒട്ടും സൈഡൊന്നും നീറ്റല്ലാതെ വൃത്തികേടായിട്ടുള്ള രീതിയിലൊന്നും വരത്തില്ല. കണ്ടോ, ഇതുപോലെ ഇത്രയും മിച്ചം വരത്തുള്ളൂ. സൈഡൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടുന്ന രീതിയിൽ, അതുപോലെ തന്നെ ലെങ്ത് നമ്മളുടെ ആവശ്യത്തിന് കിട്ടുന്ന രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.